കഴിഞ്ഞ വീഡിയോകളിലായി നമ്മൾ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് പറഞ്ഞത്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൽ പ്രസിഡൻ്റ്, വൈസ് പ്രസിഡൻ്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ എന്നിവയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് പെർമനൻ്റ് എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ്. ബ്യൂറോക്രസി, രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥ വിഭാഗത്തെയാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ രാഷ്ട്രീയേതര ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമാണ് ബ്യൂറോക്രസി. ഗവൺമെന്റിന്റെ രാഷ്ട്രീയേതര, രാഷ്ട്രീയ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അല്ലാത്ത രാഷ്ട്രീയേതര ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമാണ് ബ്യൂറോക്രസി. ഗവൺമെന്റിന്റെ നയങ്ങളും നിയമങ്ങളും നടപ്പാക്കുന്നത് ഇവരാണ്. രാജ്യത്തിന്റെ ക്രമസമാധാന പാലനം, നികുതി ശേഖരണം, ഗവൺമെന്റിന്റെ പദ്ധതികളുടെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും രൂപപ്പെടുത്തൽ, പദ്ധതികൾ നടപ്പാക്കാൻ നേതൃത്വം നൽകൽ, ബജറ്റുകൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ബ്യൂറോക്രസിയാണ്. സിവിൽ സർവീസ്, ഒരു ജനാധിപത്യ രാജ്യത്തും ഇന്ത്യയെപ്പോലുള്ള വികസ്വര സമൂഹത്തിലും ബ്യൂറോക്രസിയെ സിവിൽ സർവീസ് പൊതുസേവകൻ എന്നാണ് പറയുന്നത്. ജനാധിപത്യ സമൂഹത്തിൽ വെറും ഉദ്യോഗസ്ഥരായിട്ടല്ല, പൊതുസേവകരായിട്ടാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ കാണുന്നത്. ജനാധിപത്യ സമൂഹത്തിൽ വെറും ഉദ്യോഗസ്ഥരായിട്ടല്ല, പൊതുസേവകരായിട്ടാണ് ഉദ്യോഗസ്ഥരെ കാണുന്നത്. അവർ പൊതുഭരണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. സിവിൽ സർവീസ് സ്ഥിരം എക്സിക്യൂട്ടീവാണ്. അവരുടെ ഓഫീസ് റിട്ടയർമെന്റ് വരെ ശാശ്വതമാണ്. രാഷ്ട്രീയ മാറ്റങ്ങൾ കണക്കിലെടുക്കാതെ അവർ തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏത് സമയത്താണ് അവർ ജോലിയിൽ കയറുന്നത്, ആ ജോലിയിൽ കയറി റിട്ടയർമെന്റ് വരെ അവർ സ്ഥിരമായിട്ട് ആ ഓഫീസ്, ഏത് ഓഫീസിലാണോ, ഓഫീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, പക്ഷേ ആ ജോലിയിൽ, ഗവൺമെന്റ് ജോലിയിൽ അവർ റിട്ടയർമെന്റ് വരെ തുടർന്നുകൊണ്ടിരിക്കും. അവരുടെ ബുദ്ധിശക്തിയും അവരുടെ വിവരവും അവരുടെ അഭിരുചിയും അവരുടെ പരീക്ഷ എഴുതാനുള്ള കഴിവും അവരുടെ അഭിമുഖ ഇന്റർവ്യൂവിലെ പ്രകടനവുമെല്ലാം വിലയിരുത്തിയാണ് അവരെ ഉദ്യോഗത്തിലെടുക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവായ മന്ത്രിമാരുടെ കീഴിലായി സിവിൽ സർവീസ് നിയന്ത്രിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വൃന്ദമുണ്ടായിരിക്കും. ഇവരാണ് സർക്കാർ സംവിധാനത്തിൻ്റെ എല്ലാവിധ ചക്രങ്ങളും ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ്. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം രണ്ട് വ്യത്യസ്ത സ്വാധീനങ്ങളുടെ ഫലമായിട്ടാണ് നിലവിൽ വന്നത്. ഒന്ന് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണ പാരമ്പര്യങ്ങളും മറ്റൊന്ന് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭരണഘടനാപരമായി സ്വീകരിച്ച ഒരു ജനാധിപത്യ ക്ഷേമ രാഷ്ട്രത്തിൻ്റെ ആദർശങ്ങളും. ഇങ്ങനെ രണ്ട് വ്യത്യസ്ത സ്വാധീനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം നിലവിൽ വന്നത്. ബ്രിട്ടീഷുകാർ ഭരണത്തെ സാമൂഹിക മാറ്റത്തിന്റെ ഏജന്റുമാരായി ഉപയോഗിച്ചില്ല. അവർ കേവല ഭരണ സംവിധാനത്തിനുള്ള മാർഗമായിട്ട് ബ്യൂറോക്രസിയെ ഉപയോഗിച്ചു. അതേസമയത്ത് സ്വതന്ത്രാനന്തരം ഇന്ത്യയിൽ നിലവിൽ വന്ന ജനാധിപത്യ സർക്കാർ ക്ഷേമരാജ്യത്തിന്റെ ആശയം മുന്നോട്ട് വെക്കുകയും അതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ സർക്കാർ സജീവമായി ഇടപെടുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി ഭരണത്തെ ക്രമസമാധാന പരിപാലനത്തിനും വരുമാന ശേഖരണത്തിനും മാത്രം പരിമിതപ്പെടുത്താതെ രാഷ്ട്രനിർമ്മാണം, സാമൂഹിക സാമ്പത്തിക വികസനം, ജനങ്ങളുടെ ക്ഷേമം എന്നീ ലക്ഷ്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പൊതുസേവകരായിട്ടാണ് സിവിൽ സർവീസിന്റെ പ്രവർത്തനത്തെ കണ്ടത്. ഇതോടെ സിവിൽ സർവീസിന്റെ ഉത്തരവാദിത്തങ്ങൾ വളരെയധികം വർദ്ധിക്കുകയുണ്ടായി. അങ്ങനെ വെറും കേവല ഉദ്യോഗസ്ഥരാക്കാതെ അവരെ ജനങ്ങളുടെ ക്ഷേമത്തിനും രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി. അങ്ങനെയാണത് സിവിൽ സർവീസുകൾ, സിവിൽ സർവന്റുകളായി മാറിയത്. ഇന്ത്യയിലെ സിവിൽ സർവീസുകളുടെ വർഗീകരണമാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിലെ സിവിൽ സർവീസുകളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് അഖിലേന്ത്യാ സർവീസ്, മറ്റൊന്ന് സെൻട്രൽ സർവീസ്, മറ്റൊന്ന് സ്റ്റേറ്റ് സർവീസ്. അഖിലേന്ത്യാ സർവീസ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അഖിലേന്ത്യാ സർവീസ് അഖിലേന്ത്യാ സേവനങ്ങൾക്കായിട്ടുള്ളതാണ്. അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സർവീസ്.
അവരുടെ സ്വഭാവമനുസരിച്ച് ദേശീയ ഏകീകരണത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഉപകരണങ്ങളാണ്. ഇവരെ കേന്ദ്ര സർക്കാരാണ് റിക്രൂട്ട് ചെയ്ത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനുമൊക്കെ അനുവദിക്കുന്നതെങ്കിലും അവ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഭരണത്തിൻ്റെ ചില സുപ്രധാന മേഖലകളിൽ രാജ്യത്തുടനീളം പ്രവർത്തന മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ഇവർ ഉറപ്പാക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ വലിയ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരായി ഇവർ വരുന്നു. അതേപോലെ തന്നെ എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും വകുപ്പുകളുടെ ഏറ്റവും ഉയർന്ന പോസ്റ്റിലിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരായിരിക്കും. അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരായിരിക്കും. സംസ്ഥാന സർക്കാരുകളുടെ ഏത് വകുപ്പിൻ്റെയും ഏറ്റവും ഉന്നതനായ ആൾ IAS ഉദ്യോഗസ്ഥരായിരിക്കും. അതേപോലെ അവരുടെ പോലീസിൻ്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും ഉയർന്ന പോസ്റ്റുകളിലുണ്ടായിരിക്കുക അത് IPS ഉദ്യോഗസ്ഥരായിരിക്കും. അങ്ങനെ സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരുകളുടെയും ഏറ്റവും ഉയർന്ന പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS, ഇന്ത്യൻ പോലീസ് സർവീസ് IPS എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇവ രണ്ടും ഇന്ത്യൻ ചരിത്രത്തിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വേരുള്ളതാണ്. പിന്നീട് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് IFS, ഇന്ത്യൻ സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സ്, ഇന്ത്യൻ മെഡിക്കൽ ഹെൽത്ത് സർവീസ് എന്നിങ്ങനെ മൂന്ന് പുതിയ അഖിലേന്ത്യാ സേവനങ്ങളും അഖിലേന്ത്യാ സർവീസുകളും IAS IPS ഒഴികെ ഉള്ള അഖിലേന്ത്യാ സേവനങ്ങളും വ്യവസ്ഥ ചെയ്യുന്നതിനായി അഖിലേന്ത്യാ സേവന നിയമം 1963 ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 312 അനുസരിച്ച് ദേശീയ താൽപര്യം കണക്കിലെടുത്ത് രാജ്യസഭയ്ക്ക് പുതിയ അഖിലേന്ത്യാ സർവീസുകൾ സൃഷ്ടിക്കാൻ സാധിക്കും. രാജ്യസഭയാണ് അഖിലേന്ത്യാ സർവീസുകൾ പുതുതായിട്ട് സൃഷ്ടിക്കുന്നതും ഉള്ളതിനെ വേണമെങ്കിൽ ഒഴിവാക്കുന്നതൊക്കെ ചെയ്യുന്നത്. രാജ്യസഭയ്ക്കാണ് അതിൻ്റെ അധികാരം. ഹാജരാവുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളിൽ 3-2 ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ രാജ്യസഭയ്ക്ക് ഇതിന് സാധിക്കും. അഖിലേന്ത്യാ സർവീസിൻ്റെ സേവനങ്ങൾ നോക്കുകയാണെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഉന്നത ഭരണ ഉദ്യോഗസ്ഥരും അഡ്മിനിസ്ട്രേറ്റീവ് സേവനങ്ങളും നൽകുന്നത് അഖിലേന്ത്യാ സർവീസുകാരാണ്. അഖിലേന്ത്യാ സർവീസുകാരാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം സുഗമമാക്കുന്നത്. സേവനങ്ങളിൽ പാർട്ടി പക്ഷപാതിത്യമില്ലാതെ എല്ലാവർക്കും സേവനങ്ങൾ നൽകുന്നതിന് ഇവർ പ്രവർത്തിക്കണം. ഭരണത്തിന് ഏകീകൃതമായ കെട്ടുറപ്പുണ്ടാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇത്രയും കാര്യങ്ങളാണ് അഖിലേന്ത്യാ സർവീസുമായി നമ്മൾ നോക്കുന്നത്. രണ്ടാമത്തേത് സെൻട്രൽ സർവീസ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം നിയന്ത്രണത്തിലുള്ള സർവീസാണ് സെൻട്രൽ സർവീസ്. ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ എക്കണോമിക് സർവീസ്, ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് തുടങ്ങിയവയാണ് ഈ സേവനങ്ങളിൽ ചിലതാണ്. ഇങ്ങനെ ഒരുപാട് സെൻട്രൽ സർവീസ് ഇതിൽ ഉൾപ്പെടുന്നു. ഇനി മൂന്നാമത്തേത് സ്റ്റേറ്റ് സർവീസാണ്. കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, പോലീസ്, ആസൂത്രണം തുടങ്ങിയ സംസ്ഥാന വിഷയങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട സേവനങ്ങളും തസ്തികകളും സംസ്ഥാന സേവനങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ സേവനങ്ങൾ പ്രാഥമികമായി സംസ്ഥാനങ്ങളിലെ സേവനങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതിനുള്ള ഉദ്യോഗസ്ഥരാണ് സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് പോലീസ് സർവീസ്, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ സർവീസ്, അഗ്രികൾച്ചറൽ സർവീസ്, പബ്ലിക് ഹെൽത്ത് സർവീസ്, വെറ്റിനറി സർവീസ് തുടങ്ങിയവ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇത്രയുമാണ് ഇന്ത്യയിലെ മൂന്ന് തരം സിവിൽ സർവീസുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് UPSCയെ കുറിച്ചാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. എന്താണ് UPSC എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് സിവിൽ സർവീസ് റിക്രൂട്ട്മെന്റിനായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷന് വേണ്ടി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1926 കേന്ദ്ര പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ചത്. പിന്നീട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിട്ട് അതിനെ പുനർസ്ഥാപിച്ചു. ഇത് പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ഇന്നത്തെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC എന്ന് പുനർനാമകരണം ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്ത്യയിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ റിക്രൂട്ട്മെന്റ്, പരിശീലനം, പ്രമോഷൻ, പെരുമാറ്റം തുടങ്ങിയവയ്ക്ക് വേണ്ടി ഭരണഘടനാപരമായി രൂപീകരിച്ച കമ്മീഷനാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. നിരവധി പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്.
ആദ്യം നമുക്ക് യു പി എസ് സിയുടെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം. ഭരണഘടനയുടെ പാർട്ട് 14 ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 315 യൂണിയന് വേണ്ടി ഒരു പബ്ലിക് സർവീസ് കമ്മീഷനും സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളും ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 316 പ്രകാരം യു പി എസ് സിയുടെ ചെയർമാനും അംഗങ്ങളെയും ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. നിലവിൽ യു പി എസ് സിക്ക് ഒരു ചെയർമാനും 5 അംഗങ്ങളും അടങ്ങുന്നതാണ് അതിന്റെ ഘടന എന്ന് പറയുന്നത്. യു പി എസ് സിയിലെ ഓരോ അംഗത്തെയും 6 വർഷത്തേക്കോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ എത്തുന്നത് അതുവരെയാണ് നിയമിക്കപ്പെടുന്നത്. യു പി എസ് സി അംഗത്തിന് രാഷ്ട്രപതിക്ക് രാജികത്ത് സമർപ്പിച്ച് സ്ഥാനമൊഴിയാവുന്നതാണ്. യു പി എസ് സി അംഗത്തിനെതിരെ എന്തെങ്കിലും ആരോപണം വരികയോ അതിന്റെ ഭാഗമായി സുപ്രീംകോടതിയിലെ ഒരു ജഡ്ജി നടത്തിയ ജുഡീഷ്യൽ അന്വേഷണത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം തെളിയുകയോ ചെയ്യുകയാണെങ്കിൽ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ അംഗത്തെ ഓഫീസിൽ നിന്ന് പുറത്താക്കാം. കമ്മീഷനിലെ ഒരംഗം തന്റെ ഓഫീസ് കാലയളവിനിടയിൽ തന്റെ തസ്തികയുടെ ചുമതലകൾക്ക് അതീതമായി എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടാൽ അയാളെ നീക്കം ചെയ്യാനും പ്രസിഡന്റിന് സാധിക്കും. അതിന് സുപ്രീംകോടതിയിലെ ഒരു ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യമാണ്. അംഗങ്ങൾക്കോ ജീവനക്കാർക്കോ നൽകേണ്ട ശമ്പളം, അലവൻസുകൾ, പെൻഷൻ എന്നിവയുൾപ്പെടെ യു പി എസ് സിയുടെ ചെലവുകൾ ഇന്ത്യൻ കൺസോളിഡേറ്റ് ഫണ്ടിൽ നിന്നാണ് ഈടാക്കുന്നത്. യു പി എസ് സിയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും നോക്കുകയാണെങ്കിൽ യു പി എസ് സിയുടെ പ്രവർത്തനങ്ങളെയും ഉപദേശപരവും ഭരണപരവുമായി രണ്ട് തരം പ്രവർത്തനങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉപദേശ അധികാരവും ഭരണാധികാരവും, ഇങ്ങനെ രണ്ട് പ്രവർത്തനങ്ങളാണ് യു പി എസ് സിക്കുള്ളത്. റിക്രൂട്ട്മെന്റ് രീതികൾ, നിയമനങ്ങൾ, സ്ഥാനക്കയറ്റം, സ്ഥലമാറ്റം എന്നിവ നടത്തുമ്പോൾ പാലിക്കേണ്ട തത്വങ്ങൾ, കീഴിലുള്ള ഒരു വ്യക്തിയെ ബാധിക്കുന്ന അച്ചടക്ക കാര്യങ്ങൾ എന്നിങ്ങനെ സിവിൽ സർവീസുകളെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകാനുള്ള അധികാരം, അതിനെയാണ് നമ്മൾ ഉപദേശക പ്രവർത്തനം എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരിന് ഈ ഒഴിവ് വന്നാൽ റിപ്പോർട്ട് ചെയ്യുക, സ്ഥലം മാറ്റേണ്ട ഉദ്യോഗസ്ഥരെ കുറിച്ച് പറയുക, ഡെപ്യൂട്ടേഷനെ കുറിച്ച് പറയുക, അങ്ങനെയൊക്കെ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുകയും അതിൽ ഉപദേശം നൽകുകയൊക്കെ ചെയ്യുന്നതാണ് ഈ ഉപദേശക അധികാരം എന്ന് പറയുന്നത്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ നേരിട്ടുള്ള റിക്രൂട്ട്മെന്റിനായി മത്സര പരീക്ഷകൾ നടത്തുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. ഇന്റർവ്യൂ നടത്തുന്നത്, പരീക്ഷ നടത്തുന്നത്, പ്രമോഷനിലൂടെ തസ്തികകൾ റിക്രൂട്ട് ചെയ്യുന്നത്, ഒരു ഉദ്യോഗസ്ഥന് എന്തെങ്കിലും പി എച്ച് ചുമത്തി രാഷ്ട്രപതി ഉത്തരവിടുന്നതിന് മുമ്പ് അച്ചടക്ക കേസുകളിൽ യു പി എസ് സിയുമായി കൂടിയാലോചിക്കുന്നത്, അങ്ങനെ തുടങ്ങിയിട്ട് ഈ ഭരണപരമായ കാര്യങ്ങളുണ്ട്, അതൊക്കെ നടത്തുന്നത് അതിനെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങൾ, ഫംഗ്ഷൻസ് എന്നാണ് പറയുന്നത്. യു പി എസ് സിയുടെ വാർഷിക റിപ്പോർട്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 323 പ്രകാരം രാഷ്ട്രപതിക്ക് എല്ലാ വർഷവും സമർപ്പിക്കേണ്ടതാണ്. യു പി എസ് സിയുടെ കടമയാണത്. ആ റിപ്പോർട്ട് ലഭിച്ചാൽ രാഷ്ട്രപതി ആ റിപ്പോർട്ടിന്റെ കോപ്പി പാർലമെന്റിലെ 2 സഭകൾക്ക് മുമ്പാകെ അതിന്റെ ഓരോ കോപ്പി സമർപ്പിക്കുന്നതാണ്. അപ്പോൾ വാർഷിക റിപ്പോർട്ട് എല്ലാ വർഷവും യു പി എസ് സിയുടെ റിപ്പോർട്ട്, കാരണം ആ റിപ്പോർട്ടിലാണ് എത്ര ഒഴിവുണ്ട്, ഇനി അടുത്ത കൊല്ലം എത്ര ഒഴിവ് വരാനുണ്ട്, എത്ര ആളുകളെ ഈ വർഷം നികത്തി, അങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ആ റിപ്പോർട്ടിലാണ് ഉണ്ടാവുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ റിപ്പോർട്ട് എല്ലാ വർഷവും രാഷ്ട്രപതിക്ക് സമർപ്പിക്കേണ്ടതാണ്. രാഷ്ട്രപതി അത് പാർലമെന്റിലെ 2 സഭകൾക്കും അത് നൽകുന്നതാണ്, ആ റിപ്പോർട്ടിന്റെ കോപ്പി. ഇതൊക്കെയാണ് യു പി എസ് സിയുടെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 315 പ്രകാരം ഓരോ സംസ്ഥാനത്തിനും ഒരു പബ്ലിക് സർവീസ് കമ്മീഷനും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ചിലപ്പോൾ 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്കായി ഒരു ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരിക്കും ഉണ്ടാവുക സ്ഥാപിക്കുന്നതിനും. 2 അതിലധികമോ സംസ്ഥാനങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെയും തീരുമാനിക്കാവുന്നതാണ്. ഇതിന് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെയും ആകാവുന്നതാണ്. ഏതായാലും സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം സ്റ്റേറ്റ് പബ്ലിക് സർവീസ് ഉണ്ട്. ഇനി 1-2 സ്റ്റേറ്റുകൾക്ക് ചേർന്നുകൊണ്ട്, 2-ൽ അധികം സ്റ്റേറ്റുകൾക്ക് ചേർന്നുകൊണ്ട് ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനും ഉണ്ടാക്കുന്നതിന് ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രമേയം ആ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന നിയമസഭകൾ പാസാക്കേണ്ടതാണ്. അങ്ങനെ ആ സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു സംയുക്ത സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നത്. ഇത്തരം ഒരു സംയുക്ത കമ്മീഷന്റെ അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് അപ്പോൾ രാഷ്ട്രപതിയാണ്. ഇനി നമുക്ക് ഓരോ സംസ്ഥാനത്തും വെവ്വേറെ
പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉണ്ട്, പല സംസ്ഥാനത്തും അങ്ങനെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് നോക്കാം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനും അംഗങ്ങളും സംസ്ഥാനത്തിന്റെ ഗവർണറാണ്. അതത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയൊക്കെ അത് അവരുടെ ആ നാട്ട് ആ സംസ്ഥാനത്തിന്റെ ഗവർണറാണ് ആർട്ടിക്കിൾ 316 പ്രകാരം നിയമിക്കുന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഓരോ അംഗത്തെയും 6 വർഷത്തെ നിശ്ചിത കാലാവധിക്കോ അല്ലെങ്കിൽ 62 വയസ്സ് തികയുന്നതിന് വരെയോ ഏതാണ് നേരത്തെയാവുന്നത് അതുവരെ നിയമിക്കുന്നത്. സംസ്ഥാന ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചുകൊണ്ട് അംഗത്തിന് തന്റെ സ്ഥാനം രാജിവെക്കാം. സുപ്രീംകോടതിയുടെ വിധി പ്രകാരം ഏതെങ്കിലും കുറ്റക്കാരനാണ് എന്ന് വിധി വന്നാൽ ചെയർമാനോ മറ്റേതെങ്കിലും അംഗത്തെയോ ഓഫീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ആ കേസ് അവർക്കെതിരെ എന്തെങ്കിലും ആരോപണം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കേസ് കോടതി സുപ്രീം കോടതി അത് കേസ് വരികയും അതിൽ അവർ വിധി വിധിച്ചാൽ മാത്രമേ അവരെ പുറത്താക്കാൻ പറ്റുകയുള്ളൂ. അംഗങ്ങൾക്കോ ജീവനക്കാർക്കോ നൽകേണ്ട ശമ്പളം, അലവൻസുകൾ, പെൻഷൻ എന്നിവ ഉൾപ്പെടെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുടെ ചെലവുകൾ സംസ്ഥാനത്തിന്റെ ഏകീകൃത ഫണ്ടിൽ നിന്നാണ് ഈടാക്കുന്നത്. നിലവിൽ കേരള സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുണ്ട്. നമുക്കറിയാം കേരളത്തിന് ഒരു പ്രത്യേക പബ്ലിക് സർവീസ് കമ്മീഷനുണ്ട്, അതിനൊരു ചെയർമാനുണ്ട്. അതിൽ 18 അംഗങ്ങളായിട്ട് അതിൻ്റെ സ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ 18 അംഗമുണ്ടോ എന്നറിയില്ല. ഏതായാലും അംഗങ്ങൾ അതിലുണ്ട്, ഒരു ചെയർമാനുണ്ട്, അംഗങ്ങളുണ്ട്. അവർ വളരെ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എല്ലാ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനും ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി എന്നതിലുപരി ഒരു ഉപദേശക സമിതി കൂടിയാണ്. ചില വിഭാഗങ്ങളിലെ ജീവനക്കാരുടെ റിക്രൂട്ട്മെന്റ്, പ്രമോഷൻ, ട്രാൻസ്ഫർ, അച്ചടക്ക കേസുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് സംസ്ഥാന സർക്കാരുമായിട്ട് കൂടിയാലോചിക്കുന്നുണ്ട്. അതുപോലെ ക്ലാസ് 1 ക്ലാസ് 2 സർവീസ് തസ്തികയിലേക്ക് നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്ന നിയമനം നടത്തുന്നതും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. സംസ്ഥാന സർവീസിലെ പ്രമോഷനുകളും കൈമാറ്റങ്ങളും നടത്തുന്നത് ഇവരാണ്. സംസ്ഥാന സർക്കാർ പാസാക്കിയ അച്ചടക്ക കേസുകളിലെ എല്ലാ ഉത്തരവുകളും കമ്മീഷനുമായി കൂടിയാലോചിച്ച് മാത്രമേ പാസാക്കുകയുള്ളൂ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ട് സംസ്ഥാനത്തിന്റെ ഗവർണർക്ക് സമർപ്പിക്കണം. അത്തരം റിപ്പോർട്ട് ലഭിച്ചാൽ ഗവർണർ അതിന്റെ ഒരു പകർപ്പ് സംസ്ഥാന നിയമസഭയ്ക്ക് മുമ്പാകെ നൽകുന്നതാണ്. ഇതൊക്കെയാണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇന്ത്യൻ ഭരണഘടന അതിന്റെ ഘടന, കടമകൾ, ഇന്ത്യൻ ഭരണഘടന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഘടന, കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ലെജിസ്ലേച്ചറിനോ എക്സിക്യൂട്ടീവിനോ വിധേയമാക്കാൻ സാധ്യമല്ല. അതിന്റെ പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്താൻ, അതിന്റെ പ്രവർത്തനങ്ങളെ കൈപ്പിടിയിലൊതുക്കാൻ ലെജിസ്ലേച്ചറിനോ എക്സിക്യൂട്ടീവിനോ സാധ്യമല്ല. അതൊരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ്. അതിന്റെ സ്വതന്ത്രമായ, നിഷ്പക്ഷമായ, നീതിയുക്തമായ നിയമനങ്ങളും മറ്റും നടത്തുന്നതിന് അതിന് സ്വതന്ത്രമായിട്ടുള്ള അവകാശമുണ്ട് എന്നർത്ഥം.